ഹായ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്തു, അപ്പൊ നമുക്ക് എല്ലാവർക്കും വീട്ടിലെ കേക്ക് ഉണ്ടാക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് കാരമല് ചെയ്ത് കേക്ക് ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. അതിന് വേണ്ടിട്ട് അടിക്കട്ടുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട്. അടുത്ത പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ഒരുക്കി വരുന്നുണ്ട്, ഒരുക്കി നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് കട്ടയായിട്ട് വരും. അത് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി. അതെല്ലാം ഒരുക്കി നമുക്ക് കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാം മെൽറ്റായിക്കോളും. എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ചിന്റെ പാനും ഒരു 7 ഇഞ്ചിന്റെ പാനും ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിലൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് 6 ഇഞ്ചിന്റെ പാനാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അടുത്തത് ഞാൻ എടുത്തിരിക്കുന്ന ട്രേ, ഞാൻ ബ്രെഡൊക്കെ ബേക്ക് ചെയ്യുന്ന ട്രേ ആണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. മൂന്നും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് പട്ട പൊടിച്ചത്, ജാതിക്ക പൊടിച്ചത്, ഇഞ്ചി പൊടിച്ചത് ഒക്കെ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു പൊടിച്ചത് എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 3 പ്രാവശ്യങ്ങളിൽ ധരിച്ചെടുക്കണം. അതിനേക്കാളും മുന്നേ കാരമല് ചെയ്തതിൻ്റെ കുറച്ച് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കേണ്ടതാണ്. അതിനുവേണ്ടി 3 തരത്തിലുള്ള ടൂട്ടി ഫ്രൂട്ടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്, കറുത്ത മുന്തിരി, മഞ്ഞ മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ പീൽ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറി ചെറുതാക്കി നുറുക്കിയത്, കാഷ്നട്ട്, പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് സോക്ക് ചെയ്യാനായിട്ട് ഈ കാരമലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കാം. ഫ്ലെയിം കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കാഷ്നട്ട് ഇപ്പം ഇട്ട് കൊടുക്കണ്ട, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇത് 1-5 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയാൽ മതി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഓറഞ്ച് പീല് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മണത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് അതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. റെഡി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ബേക്കായി വരുമ്പോൾ താഴ്ന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 2 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം റൂം ടെമ്പറേച്ചറുള്ള ഒരു 5 എഗ്ഗ് നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന പാത്രം ഒരു തരി പോലും വെള്ളം പാടില്ല, അത് മസ്റ്റാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ പ്ലം കേക്കിൻ്റെ എസെൻസ്, ഓറഞ്ച് എസെൻസ് 1/2 ടീസ്പൂൺ, വാനില എസെൻസ്, പിന്നെ പൈനാപ്പിൾ എസെൻസ്, ഇതെല്ലാം ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പ്ലം കേക്കിന്. ചെറുതായിട്ട് ഇത് എഗ്ഗൊക്കെ ബീറ്റായി വന്നാൽ മതി. അതിനുശേഷം കാരമല് ചെയ്ത് വെച്ചില്ലേ നമ്മൾ, കുറച്ച് ചൂടാറാൻ വെച്ചില്ലേ, അത് നമ്മൾക്ക് ഈ സമയത്ത് ഈ എഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറും. ശരിക്കും പ്ലം കേക്കിൻ്റെ കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് 250 മെഷറിംഗ് ടേബിൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കണമെങ്കിൽ. ഈ പ്ലം കേക്കിൻ്റെ ഈ ബാറ്റർ ഇത്തിരി തിക്കായിട്ടിരിക്കുക, ലൂസല്ല. അപ്പം ഇളക്കാൻ ഇത്തിരി പാടുണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവും ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ബട്ടറാണ് വേണ്ടത്. 1/2 ടീസ്പൂൺ ബട്ടറും ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ബാറ്റർ ഇത്തിരി ലൂസാവും. ലൂസാവെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നതല്ല, ഈ ഓയിൽ ഒഴിച്ചത് കൊണ്ടും ബട്ടർ ഒഴിച്ചത് കൊണ്ടുള്ള ഒരു ലൂസ്. ഈ പാകത്തിനാണ് നമുക്ക് പ്ലം കേക്കിൻ്റെ ബാറ്റർ കിട്ടേണ്ടത്. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാറ്ററിലേക്ക് നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടയ്ക്കും ആവണ വരെ. ഞാനിപ്പോൾ ഇങ്ങനെ കാരമൽ ചെയ്ത് കേക്ക് ഉണ്ടാക്കാൻ കാരണം എല്ലാവർക്കും സോക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആണ് ഇപ്പം ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. ഞാൻ കാരമൽ ചെയ്യാണ്ട് തന്നെ സോക്ക് ചെയ്യാനായിട്ട് ഞാൻ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തുതന്നെ ഇടുന്നതായിരിക്കും. ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ട ബാറ്റർ ഇങ്ങനെ ഇരിക്കുന്ന തിക്കായിട്ടിരിക്കുന്നത്, അത് കുഴപ്പമില്ല, അത് റെഡി ആയിക്കോളും. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ അളവ് പറഞ്ഞത് ഈ 5 മുട്ടയിൽ ഇത്ര 1.5 കപ്പ് പൊടിയിലും നമുക്ക് ഒരു 4 1/2 കിലോൻ്റെ കേക്കും 3 1 കിലോൻ്റെ കേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. 750 ഗ്രാമിൻ്റെ 3 കേക്കും അല്ലെങ്കിൽ 350 ഗ്രാമിൻ്റെ 4 കേക്കുമാണ് നമുക്ക് ഈ ബാറ്ററിൽ നമുക്ക് ലഭിക്കുന്നത്, കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മൂന്ന് ടിന്നിലും ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടി കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറി എടുത്തിട്ടുണ്ട്, കുറച്ച് ബ്ലാക്ക് റേസിൻസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കാഷ്നട്ട് വെച്ച് കൊടുക്കണേ. അതിനുശേഷം സെന്ററിൽ ഒരു ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട്.
ദേ മൂന്ന് ടിന്നും ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയും റേസിൻസും കാഷ്നട്ടും വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓരോ കിലോൻ്റെ ടിന്ന് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഈ ബ്രെഡിൻ്റെ ടിന്ന് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. 1 മണിക്കൂറാണ് നമുക്ക് ഈ പ്ലം കേക്ക് വേവാനായിട്ട് വരുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ചൂടനുസരിച്ചിരിക്കും ഇത് ഇതിൻ്റെ ടൈം. ഇതിപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 60 മിനിറ്റ് എടുത്തു, അതായത് 1 മണിക്കൂർ എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റൗ ടോപ്പിലേക്ക് ഞാൻ അടുത്ത ടിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ 1 മണിക്കൂർ തന്നെ എനിക്കെടുത്തു. നമ്മുടെ കേക്ക് ഇതേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതേ കണ്ട നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. പ്ലം കേക്കിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കൊണ്ട് എനിക്ക് ഇത് ബേക്കായി കിട്ടി. ഇതേ കണ്ട നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം താഴെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കാരണം ഡ്രൈ ആവാതിരിക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മൂന്നിലും അങ്ങനെ ചെയ്ത് കൊടുക്കാം. ലേറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കേക്ക് ഇന്ന് ഉണ്ടാക്കി അപ്പോൾ തന്നെ തിന്നരുത്. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് തിന്നതായിരിക്കും പ്ലം കേക്കിന് ടേസ്റ്റ്. അപ്പോൾ തന്നെ മുറിച്ച് കഴിഞ്ഞ് നമുക്ക് പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.